നമസ്കാരം വെൽത്തി ലൈഫിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ എസ്ജിഎക്സ് നിഫ്റ്റി 17553 എന്ന ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നിഫ്റ്റി 17577 എന്ന ലെവലിൽ ക്ലോസിംഗ് നൽകി ക്ലോസിംഗുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 25 പോയിന്റിന്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കഴിഞ്ഞ ദിവസം അതായത് തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും അമേരിക്കൻ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിച്ചു ഡോ ജോൺസ് എന്ന ഇൻഡെക്സ് 0.47% ഇടിയുകയും S&P 0.22% ഇടിയുകയും ചെയ്തു ഏറ്റവും അധികം പ്രഷറിലായിരുന്ന ഇൻഡെക്സായ നാസ്ഡാക്ക് എന്ന ഇൻഡെക്സ് കഴിഞ്ഞ ദിവസം ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് നൽകിയത് ഇത് അമേരിക്കൻ മാർക്കറ്റിലെ സെല്ലിംഗ് ഇൻറ്റൻസിറ്റി കുറഞ്ഞതിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇത് മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് എന്നിരുന്നാലും കഴിഞ്ഞ ദിവസം പുറത്തു വന്ന പല മാക്രോ എക്കണോമിക് ഡാറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും ഈ മാക്രോ എക്കണോമിക് ഡാറ്റകളെല്ലാം എക്കണോമിക് സ്ലോ ഡൗണിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാനുഫാക്ചറിംഗ് ഇൻഡെക്സ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തത് 55% 51.3% എന്ന മാനുഫാക്ചറിംഗ് ഇൻഡെക്സ് ആയിരുന്നു കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് ഷോ ചെയ്തത് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 45% എന്ന ലെവലിലാണ് എത്തിയിരിക്കുന്നത് ജൂലൈ മാസത്തിൽ 47.7% 2021 ഫെബ്രുവരി മാസത്തിന് ശേഷമുള്ള PMI ഡാറ്റ ഏറ്റവും താഴ്ന്ന ലെവലിൽ റിപ്പോർട്ട് ചെയ്തത് ആഗസ്റ്റ് മാസത്തിലാണ് അതുപോലെ തന്നെ സർവീസ് PMI നോക്കുകയാണെങ്കിൽ 44% എന്ന ലെവലിലാണ് US റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ചും ഹൗസ് സെയിൽസ് സെഗ്മെൻറ്റിലും നമ്മൾക്കൊരു കൂൾ ഓഫ് കാണാൻ സാധിക്കുന്നുണ്ട് 12% ഫോൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ സെപ്റ്റംബർ മാസത്തിൽ നടക്കുന്ന അഗ്രസീവ് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കുമായി ബന്ധപ്പെട്ട എക്സ്പെക്റ്റേഷൻ മാർക്കറ്റിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നിരുന്നാലും സെല്ലിംഗ് ഇൻറ്റൻസിറ്റി കുറഞ്ഞത് മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു ആശ്വാസകരമായ വസ്തുതയാണ് സെല്ലിംഗ് ഇൻഡെക്സ് അമേരിക്കൻ മാർക്കറ്റിൽ മാത്രമല്ല ഗ്ലോബൽ മാർക്കറ്റുകളിലെല്ലാം കുറഞ്ഞിട്ടുണ്ട് CSEയിൽ നോക്കുകയാണെങ്കിൽ 0.26% ഇടിവും ഡാക്സിൽ 0.27% ഇടിവും ഫഡ്സയിൽ 0.61% ഇടിവുമാണ് കാണാൻ സാധിക്കുക ജപ്പാന്റെ മാർക്കറ്റായ നിക്കി 225ൽ ഇപ്പോൾ 125 ഇടിവ് കാണാൻ സാധിക്കുന്നു സ്ട്രേറ്റ് ടൈംസിൽ 0.27% ഇടിവുണ്ട് ഹോങ്കോങ് മാർക്കറ്റ് 57 ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത് കൊറിയൻ മാർക്കറ്റിൽ 0.02% നെഗറ്റീവോടുകൂടിയ ട്രേഡിംഗ് ആണ് നടക്കുന്നത് അതായത് ലോകത്തെ ഒട്ടുമിക്ക മാർക്കറ്റുകളിലെല്ലാം തന്നെ വീക്ക്നെസ് ദൃശ്യമാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ സെൻസെക്സിൽ 0.44% നിഫ്റ്റിയിൽ 0.50% അപ്സൈഡ് കാണാൻ സാധിച്ചു നിഫ്റ്റി ബാങ്കിലും നിഫ്റ്റി സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ഇൻഡെക്സുകളിലും 1% മുകളിലുള്ള റാലി കാണാൻ സാധിച്ചു എന്നിരുന്നാലും വിക്സ് 19 എന്ന ലെവലിന് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത് കൂടാതെ മാർക്കറ്റിൻ്റെ RSI നോക്കുകയാണെങ്കിൽ RSIയിലും നമ്മൾക്കൊരു ബയ്യിങ് മൊമെൻറ്റം കാണാൻ സാധിക്കുന്നു കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഏറ്റവും ആശ്വാസകരമായ വസ്തുത ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നെറ്റ് ബയർ ആയി എന്നുള്ള വസ്തുതയാണ് 563 crore ബയ്യിങ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ നടത്തിയത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 215 crore സെല്ലിംഗ് നടത്തുകയും ചെയ്തു അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ 1273 സ്റ്റോക്കുകൾ അഡ്വാൻസ് സൈഡിലും 655 സ്റ്റോക്കുകൾ ഡിക്ലൈൻ സൈഡിലുമാണ് കാണാൻ സാധിച്ചത് അതുപോലെ തന്നെ മാർക്കറ്റിനെ അലോസരപ്പെടുത്തുന്ന മറ്റൊരു പ്രധാന ഘടകം ക്രൂഡ് ഓയിലിൻ്റെ വിലയിലുണ്ടായിരിക്കുന്ന വർധനവാണ് ഇറാനിയൻ ക്രൂഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എത്തുമെന്നുള്ള പ്രതീക്ഷയുള്ളതും അതുപോലെ തന്നെ ഒപെക് അതിൻ്റെ പ്രൊഡക്ഷൻ കുറച്ചേക്കാമെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾക്ക് സൗദിയുടെ സൈഡിൽ നിന്നും കാണാൻ സാധിച്ചതിൻ്റെയും പശ്ചാത്തലത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ 4% വർധനവ് കാണാൻ സാധിച്ചു ബ്രെൻഡ് ക്രൂഡിൻ്റെ വില $96 പെർ ബാരൽ എന്ന ലെവലിൽ നിന്നും $100 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് ലോകത്തെ കറൻസി മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിലും യൂറോ അതിൻ്റെ 20 ഏറ്റവും താഴ്ന്ന മൂല്യത്തിലേക്ക് എത്തി എന്നുള്ളത് കറൻസി മാർക്കറ്റിന് മുകളിലും ആശങ്ക ഉളവാക്കുന്ന പ്രധാന ഘടകങ്ങളാണ് ഇന്നത്തെ ദിവസം നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാന ലെവലുകൾ പരിചയപ്പെടാം ഇവിടെ കഴിഞ്ഞ ദിവസത്തെ ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 ഇടിവിന് ശേഷം ബോട്ടം ലെവലിലുള്ള ഒരു ബയ്യിങ് മാർക്കറ്റിൽ കാണാൻ സാധിച്ചു ഐഡിയലി നോക്കുകയാണെങ്കിൽ ബുളിഷ് റിവേഴ്സലിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പിയേഴ്സിംഗ് ലൈൻ പോലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ആണ് കാണാൻ സാധിക്കുന്നത് ഡൗൺ ട്രെൻഡിൽ ഈ ക്യാൻഡിൽ പാറ്റേൺ വന്നതുകൊണ്ട് മാർക്കറ്റിൽ അപ്സൈഡാണ് ചാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു പ്രധാന സപ്പോർട്ട് ലെവൽ 17350 എന്ന ലെവലാണ് അതുപോലെ തന്നെ ഒരു പ്രധാന റെസിസ്റ്റൻസ് ലെവലായിട്ട് കാണാൻ സാധിക്കുന്നത് 17625 എന്ന ലെവലാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ ആവശ്യമായ നിഫ്റ്റിയുടെ പ്രധാന സപ്പോർട്ട് 17405 17350 തുടങ്ങിയ ലെവലുകളാണ് പ്രധാന റെസിസ്റ്റൻസ് 17600 തുടങ്ങിയ ലെവലുകളാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു